പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിൽ പുതിയൊരു ടോക്കൺ ടവർ ഇവൻറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ കിടുക്കാച്ചായിട്ടുള്ളൊരു M1887 ഗൺ സ്കിന്നാണ് ഈ ഒരു ടോക്കൺ ടവറിലെ മെയിനായിട്ടുള്ള റിവാർഡ്. അപ്പോൾ ഒരു ടോക്കൺ കിട്ടുവാണെങ്കിൽ നമുക്കൊരു ബൈക്കിൻ്റെ സ്കിന്ന് കിട്ടും. അത് പോയിട്ട് രണ്ട് ടോക്കൺ ആവുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ ഒരു കട്ടാനേരെ സ്കിന്ന് കിട്ടുന്നുണ്ട്. അത് പോയിട്ട് മൂന്ന് ടോക്കൺ ആവുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഒരു M1887 ഗൺ സ്കിന്ന് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ 961 ഡയമണ്ട് ഉണ്ട്, കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് കണ്ടറിയാം നോക്കി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ട്രിക്ക് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എന്തായാലും നമുക്ക് ചെറിയൊരു ഇൻട്രോ ഉണ്ടതിന് ശേഷം ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞുള്ള ട്രിക്ക് എന്ന് പറയാൻ ഞാൻ ജസ്റ്റ് ഇത്രയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇത് എന്താ പറയുക, നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു ഗണ്ണിൻ്റെ സ്കിന്ന് നമ്മൾ ഇല്ലാതായിട്ടാണ് ആദ്യം വയ്ക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ സ്കിൻ എന്താ പറയുക ക്യാരക്ടർ മാറ്റുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ജസ്റ്റ് എൻ്റെ ഒരു ഇത് നിഗമനം വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ ഇത് വർക്കാവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ക്യാരക്ടർ ഇവിടെ എന്താ പറയുക നമ്മുടെ യൂസ് ചെയ്യാത്തൊരു ക്യാരക്ടർ എവിടെയാണെങ്കിൽ ഓക്കെ ക്ലാ വേണ്ട, ഫോർഡ് വയ്ക്കാം ഗൈസ്. നമുക്ക് ഫോർഡ് വയ്ക്കാം. അപ്പോൾ ഇനി ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഫോർഡിനെ തപ്പി പിടിക്കണം. ഓക്കെ കിട്ടി, ഫോർഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സെറ്റിങ്സ്, സോറി ഇവിടെ എന്തുവാ, ഓക്കെ ഗൈസ്. അപ്പോൾ ക്ലിയർ ക്യാച്ച്, ഓക്കെ ക്ലിയർ ക്യാച്ച് ഇവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് സ്പിന്നിങ്ങിലേക്ക് ഇടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ 150 ഒരു സ്പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു സ്പിന്നിൽ നമുക്ക് ഒന്നും തന്നെ ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഒരു 150 സ്പിൻ ചെയ്തു, അതിലൊന്നും കിട്ടിയില്ല. പിന്നെ ഇവിടെ നമ്മളൊരു 150 സ്പിൻ ചെയ്തു. എൻ്റെ മോനെ ഗൈസ്, അതിൽ നമുക്ക് ഇവിടെ നിന്നൊരു ടോക്കൺ കിട്ടിയിരിക്കുകയാണ്. ഒന്നും പറയില്ല പുളി. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ മനസ്സിലായി അത്യാവശ്യം ഡയമണ്ട് പൊട്ടിക്കു വന്ന്. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് ക്യാരക്ടർ കാര്യങ്ങൾ ജസ്റ്റ് വേറെ ഒരു ക്യാരക്ടർ ഇട്ടോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് കെല്ലി ഇട്ടോക്കാം. ഓക്കെ, കെല്ലി ഇട്ടിട്ടാണ് നമ്മളിനി സ്പിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ ഡയമണ്ട് ആദ്യത്തെ മൂന്ന് സ്പിന്നിൽ അവർ തേപ്പിച്ചു. അപ്പോൾ ഈ ഒരു സ്പിന്നിൽ ഒരു ടോക്കൺ കിട്ടുന്ന പൊളിയായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു ഇത്തവണയും കൂടെ അവർ നമ്മളെ ചതിച്ചിരിക്കുകയാണ്. നമുക്ക് ഇത്തവണയും ഒന്നും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് ഒന്നുകൂടെ നമ്മുടെ ക്ലിയർ ക്യാച്ച് കാര്യങ്ങൾ രണ്ടുപേരും ഒന്ന് അടിക്കാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രിക്ക് കാര്യങ്ങളൊന്നും മറക്കാവുന്നില്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അവസാനമായിട്ടുള്ള സ്പിൻ ചെയ്യാം. അതിനുപേ ഗൈസ് നമുക്ക് 20 സ്പിൻ ചെയ്യാം. ഓക്കെ, 20 സ്പിൻ ചെയ്തതിന് ശേഷം നോക്കാം. അപ്പോൾ 20 നമ്മൾ ഒരു സ്പിൻ ചെയ്തു, പിന്നെയും ചെയ്തു, അതിലും കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ ഇനി ഒരു സ്പിന്നൂടെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ചെയ്തു, പിന്നെയും കിട്ടില്ല. നമ്മൾ 150 ഒരു സ്പിൻ ചെയ്തു, അതിലും കിട്ടില്ല. എൻ്റെ മോനെ ഗൈസ്, ഇതെന്തോ നല്ല ഉടായ്പ് കാണിക്കുന്നല്ലോ ഉമ്മാർ. എന്തായാലും ഗൈസ് നമുക്കിനി വേറെ ഒരു വഴിയില്ല, ക്യുക്ക് സെലക്ട് ചെയ്ത് കിട്ടിയല്ല റിവാർഡും വെച്ച് അങ്ങോട്ടൊരു സ്പിൻ ചെയ്യാം. എൻ്റെ മോനെ ഗൈസ്, ആ ഒരു സ്പിന്നിൽ നമുക്കിവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഓക്കെ ഗൈസ്, അതാണ് പവർ ഗൈസ്, നമുക്ക് അങ്ങനെ പിന്നെ ഒരു ടോക്കൺ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്താ പറയുക ആ ഒരു കട്ടാനയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഒന്നും പറയല്ല ഗൈസ്, വേറെ ഒരു കിടുക്കച്ചായിട്ടുള്ളൊരു കട്ടാനയുടെ സ്കിന്നാണ്. ഓക്കെ, അങ്ങനെ ഒരു കട്ടാനയും കിട്ടി. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് മിച്ചം കിട്ടിയ റിവാർഡ്സ് വെച്ച് വല്ലെങ്കിൽ സ്പിൻ ചെയ്യാൻ പറ്റുമെന്ന് ഗൈസ്, ഒറ്റ ഓക്കെ അതിലും കിട്ടിയില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക പിന്നെ ഒരു സ്പിൻ ചെയ്യാൻ പറ്റും. ആ ഒരു സ്പിന്നൂടെ നമ്മളിവിടെ ചെയ്യുവാണ്. ഓക്കെ, ആ ഒരു സ്പിന്നിലും കിട്ടിയില്ല. അപ്പോൾ നോക്കിയാണെങ്കിൽ ഇവിടെ നമ്മുടെ കയ്യിൽ ഏകദേശം 1000 ഡയമണ്ട് അടിപ്പിച്ച് പോയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു സ്കിന്ന് കിട്ടിയില്ല, പക്ഷേ കട്ടാന വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല നമ്മൾ തൽക്കാലം ഇവിടെ കട്ടാന എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒന്നും പറയല്ല, വേറെ കിടുക്കച്ചായിട്ടുള്ള നൈസ് ആയിട്ടുള്ള കട്ടാനയുടെ സ്കിന്നാണ്. അപ്പോൾ ഇത്ര തന്നെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഇവിടെ നമ്മൾ ഡയമണ്ട് കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ആ ഒരു M1887 എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും എന്താ പറയുക നമ്മുടെ കയ്യിൽ മെമ്പർഷിപ്പ് കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്കിനി 7 ദിവസം ഉണ്ട്, അതിനെ വെച്ച് നമുക്ക് പറ്റുവാണെങ്കിൽ എടുക്കും. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാം, മാക്സിമം ശരി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ്. പീസ് ഔട്ട്. Khatam. Now, here we come back to life, we're still breathing, standing up, everybody's gonna see it, oh, all you need to know is that